നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള സംസ്ഥാന സർക്കാർ വളരെയധികം പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്ന ഒരു സമയം. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് സർക്കാർ തന്നെ വരുത്തി വെച്ച ഒരു പ്രതിസന്ധി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അതിനെതിരെ നടപടിയെടുക്കാത്തതിൽ, അതിനെതിരെ ഒരു വാക്കുപോലും ഉരിയാടാത്തതിൽ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ അസാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ കാണിച്ച ആ തിടുക്കത്തിന് ജനരോഷം ഇന്ന് ആർത്തിരമ്പുകയാണ് കേരളമെമ്പാടും. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെവിടെയൊക്കെ മലയാളിയുണ്ടോ അവരെല്ലാം ചോദിക്കുന്നു നാണമില്ലേ എന്നുള്ളൊരു വാക്ക്. ശരിയല്ലേ? ഇത്രയധികം സ്ത്രീകൾ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടും, അത് നടി ആക്രമിക്കപ്പെട്ട കേസ് മുതൽ മലയാള സിനിമാ രംഗത്ത് നടമാടുന്ന ഇത്രയും ഹീനമായ പ്രവർത്തികൾ പല ആളുകളും പറഞ്ഞു പുറത്തു കൊണ്ടുവന്നിട്ടും അതിനെതിരെ കമാവ് ഒരക്ഷരം മിണ്ടാത്ത സർക്കാർ ഏറ്റവും അവസാനം ഒരു സിനിമ കോൺക്ലേവ് നടത്തി ഞങ്ങളെല്ലാം അങ്ങ് പരിഹരിക്കാം എന്ന് തീരുമാനിച്ചു. ഈ സിനിമാ കോൺക്ലേവിൽ സിനിമാ മയരൂപീകരണത്തിന് അംഗങ്ങളായി ബി ഉണ്ണികൃഷ്ണൻ, മുകേഷ് തുടങ്ങിയ ആളുകളെയൊക്കെ വെച്ചൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇത് രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, വേട്ടക്കാരെ ഇരുത്തി ഇത് ചെയ്യരുത്. ഈ 15-അംഗ പവർ കമ്മിറ്റി എന്ന് പറയുന്ന കൂട്ടത്തിൽ ബി ഉണ്ണികൃഷ്ണൻ എന്നു പേരുള്ള ഫെഫ്ക എന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്നയാൾ ഇല്ലെന്ന് ആര് കണ്ടു? അതായത് മാറ്റ ഫെഡറേഷനെ തളർത്താനും തകർക്കാനും ഒക്കെ ഇക്കൂട്ടർക്ക് ശക്തിയുണ്ടെങ്കിൽ അതിന്റെ ചുവട് പിടിച്ച ഇന്ന് മലയാള സിനിമയിലെ എല്ലാ സംഘടനകളിലെയും തലപ്പത്ത് ഇങ്ങനെയുള്ള ചില ആളുകളെയൊക്കെ അവരോധിച്ച് ബാക്കിയുള്ള തൊഴിലാളികളെയും സിനിമ കൊണ്ട് ഉപജീവനമാർഗം നടത്തുന്നവരെയും ഒക്കെ സത്യത്തിൽ നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന ഒരു പ്രവണതയാണ് കാണിക്കുന്നത്. അതിന് സർക്കാരിന്റെ കൂട്ടും. ഈ ഫെഫ്ക എന്ന് പറയുന്ന സംഘടന ഈ സമയം വരേക്കും വാ തുറന്ന ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അവർക്ക് സ്ത്രീ സമത്വമൊന്നും വേണ്ട. കൂടെ നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കണം. ഏതാളുകളെ? രാഷ്ട്രീയമായി തങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കണം. അല്ലെങ്കിൽ രഞ്ജിത്തിനെയും അതേപോലെ തന്നെ അക്കൂട്ടത്തിൽ നേരത്തെ ദിലീപ് ഉണ്ടായിരുന്നു. ആ ദിലീപിനെ ഇതുവരെയും അവിടുന്ന് പുറത്താക്കിയിട്ടില്ല. രഞ്ജിത്തിനെ അവിടുന്ന് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. എത്രയോ സംവിധായകരുടെ പേര്, അതേപോലെ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ പേര്, ഈ പരാതി പറയുന്ന പെൺകുട്ടികളുമൊക്കെ, അല്ലെങ്കിൽ ഈ സംഗതികൾ മുഴുവൻ പരസ്യപ്പെടുത്തുന്ന പെൺകുട്ടികളൊക്കെ അതിൽ ഒന്ന് രണ്ട് പേര് പറയുന്നു, ഞങ്ങൾ ഫെഫ്കയിലും പരാതി കൊടുത്തിരുന്നു. എന്നിട്ട് എന്തായി? ഫെഫ്ക എന്താണ്? പോലീസ് സ്റ്റേഷൻ. ഞാൻ അറിയാൻ മേലാഞ്ചി ചോദിക്കുക, പരാതി കൊണ്ടുവരൂ കൊണ്ടുവരൂ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. എന്നിട്ട് ഒരു ഫോൺ കോളോ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു മെയിലോ എന്തെങ്കിലും കൊടുത്ത് അവരുടെ പരാതിക്ക് ഇന്നേ വരെ ഒരു തീർപ്പുണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചിട്ട് ഈ റിപ്പോർട്ടിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഞങ്ങളുടെ നിർദ്ദേശങ്ങളും ഗവൺമെന്റ് സമർപ്പിക്കും. എന്തിനാണ് കോൺക്ലേവ് അവതരിപ്പിക്കാൻ? കേരളത്തിൽ ഇതേപോലെയുള്ള ആളുകളെ വിളിച്ചിരുത്തി കോൺക്ലേവ് നടത്തിയാൽ അതേ സമയം തന്നെ തീർച്ചയായും മലയാള സിനിമയിലെ വലിയൊരു വിഭാഗം അതിനപ്പുറത്ത് ഈ കോൺക്ലേവിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ടാവും. അതിന്റെ മുൻമന്തിയിൽ ഞാനും ഉണ്ടാകും, അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇത്രയും കാലം സിനിമയിലൊക്കെ നിന്നിട്ട് അവസാനം സിനിമയിൽ നിന്ന് തന്നെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ, ഞങ്ങളുടെ കൂടെയുള്ള വിനയൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഒക്കെ പുറംതള്ളി കളഞ്ഞപ്പോ, സിനിമ പോലും തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുമ്പോ, ചില ഞാഞ്ഞൂലുകളെയൊക്കെ വിളിച്ചിരുത്തി, ചില മരപ്പട്ടികളെയൊക്കെ ചാനൽ കയറ്റിയിരുത്തി, അവരുടെ വാചകമടിയിൽ ഞങ്ങളാണ് എല്ലാം ചെയ്യുന്നത്, ഇവരൊക്കെ വെറും പോഴന്മാരാണ് എന്നുള്ള ലൈനിലൊക്കെ സംസാരിച്ചുകൊണ്ട് വരുമ്പോ അത് വളരെയധികം ബുദ്ധിമുട്ടാണ് കേട്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് എന്താണെങ്കിലും ശരി, സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന ഈ കോൺക്ലേവിൽ ഇതിനകത്ത് പേരുദോഷം കേൾപ്പിക്കാത്ത, ഹേമ അറ്റ്ലീസ്റ്റ് ഹേമ കമ്മിറ്റിയിലെങ്കിലും പേരില്ലാത്ത ആളുകളെ മാത്രം വിളിച്ച്
ഈ കോൺക്ലേവ് നടത്തണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഇനി അതല്ല, മാക്ട ഫെഡറേഷനെയൊക്കെ തഴിഞ്ഞ് ഇനി ഇപ്പൊ ഫെഫ്കയെ മാത്രം വിളിച്ച്, ആ എ എം എം എയും വിളിച്ച്, ഫിലിം ചേംബറിനെയും വിളിച്ച്, അപ്പൊ എല്ലാത്തിനകത്തും വരാൻ പറ്റിയ പാർട്ടികളുണ്ട്. ഫിലിം ചേംബറിലാണെങ്കിൽ സജീവൻ തട്ടിനെ തന്നെ കൊണ്ടുപോകണം. നേരത്തെ ഒരു കേസിന്റെ ബാക്കി പത്രമൊക്കെ അറിയാം. ഇന്നും ഒരു സ്ത്രീ പറയുന്നത് കേട്ടോ, കലണ്ടർ എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴുണ്ടായ ദുരനുഭവം, അതിന്റെ നിർമ്മാതാവാണ് സജീവൻ തട്ടി. അതിന് മുമ്പെടുത്ത ഒരു സിനിമയുടെ ലൊക്കേഷനിലാണ് ഈ കവിയൂർ കേസ് തുടങ്ങിയതെന്ന് പറഞ്ഞ അന്ന് വലിയ ബഹളമുണ്ടായിരുന്നു. അതിനകത്ത് സജീവൻ തട്ടി പ്രതിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. എപ്പോഴും പേപ്പറൊക്കെ എടുത്ത് എപ്പോഴും പേര് എനിക്കെതിരെ കേസില്ല എന്നൊരു പേപ്പറൊക്കെ എടുത്ത് കാണിക്കുന്നത് കേൾക്കാം. പക്ഷെ എന്താണെങ്കിലും ശരി, ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്തൊരു കേസാണത്. അവിടുന്ന് ഇങ്ങോട്ട് ഈ സജീവൻ തട്ടി പോലും, ആകെ രണ്ടോ മൂന്നോ പടം ചെയ്ത ഈ സജീവൻ തട്ടി ഇപ്പോ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇയാൾ എങ്ങനെയാണ് ഈ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് വന്നത്? ആരെയും എന്തും പറയുന്ന തരത്തിലൊക്കെ വിളിച്ചു പറഞ്ഞ് എങ്ങനെയോ ആളുകളെയൊക്കെ കയ്യിലെടുത്ത ഒരു ജനറൽ സെക്രട്ടറി പദത്തിൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് സജീവൻ തട്ടിനെ ഉറപ്പായിട്ടും കോൺക്ലേവിനെ വിളിക്കണം, ബി ഉണ്ണികൃഷ്ണയും വിളിക്കണം. കാരണം മാക്ട ഫെഡറേഷൻ പുലർത്തി മാക്ടയിലെ നൂറുകണക്കിന് വരുന്ന തൊഴിലാളികളെ, ആയിരക്കണക്കിന് വരുന്ന പരോക്ഷമായി വരുന്ന ആളുകളെ, ഇവരെയൊക്കെ തൊഴിൽ നൽകാതെ ഇവരെയൊക്കെ പട്ടിണിക്കിട്ട ആ ബൂർഷാസിയെ വേണം ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ കോൺക്ലേവിനെ വിളിക്കാൻ. അതേപോലെ തന്നെ എ എം എം എയിലെ പീഡകരെന്ന് സ്ത്രീജനങ്ങൾ മുദ്രകുത്തിയ മുകേഷിനെ പോലെ, ഇടവേള ബാബുവിനെ പോലെ, അങ്ങനെയൊക്കെയുള്ള ആളുകളെയൊക്കെ വിളിച്ച്, സിദ്ദീഖിനെയും വിളിക്കാൻ കേട്ടു, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വിളിച്ച് വേണം കോൺക്ലേവ് നടത്താൻ. ബഹുക്ഷേമമായിരിക്കും, സിനിമ ഭയങ്കരമായി രക്ഷപ്പെടും. മുകേഷിനെ അതിന്റെ ചെയർമാനാക്കി വെച്ചാലും നന്നായിരിക്കും എന്ന് തോന്നുന്നു. എന്താണെങ്കിലും കോൺക്ലേവിന്റെ ബാക്കി കാര്യങ്ങൾ കണ്ടറിയാം, എതിർക്കും എതിർത്തിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.